The tricky math world to make your mathematics easy. Hi everyone, I'm Jayashree. Welcome to the tricky math world. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിപ്പോൾ ഫ്രാക്ഷൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ രണ്ട് ക്രിയകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതായത് അഡീഷൻ ഓഫ് ഫ്രാക്ഷൻസ് ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് ഫ്രാക്ഷൻസ്. അഡീഷനും സബ്ട്രാക്ഷനും കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. ലൈക്ക് ഫ്രാക്ഷൻസും അൺലൈക്ക് ഫ്രാക്ഷൻസും എങ്ങനെയാണ് ആഡ് ചെയ്യുക, എങ്ങനെയാണ് സബ്ട്രാക്ട് ചെയ്യുക എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത്, അടുത്ത രണ്ട് ക്രിയകൾ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഫ്രാക്ഷൻസിൻ്റെ എങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് ഫ്രാക്ഷൻസ്. നമ്മൾ വീഡിയോയിലേക്ക് പോയാലോ. ഇവിടെ നോക്കൂ, ഞാൻ മൂന്ന് പ്രോബ്ലംസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ അല്ലേ, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഫ്രാക്ഷൻസിലെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി 4/3 × 12/20. ഇവിടെ നമ്മൾ അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ നോക്കുന്ന മാതിരി ലൈക്ക് ഫ്രാക്ഷൻസ് അൺലൈക്ക് ഫ്രാക്ഷൻസ് എന്നുള്ളൊരു പ്രോബ്ലം വരുന്നില്ല. ലൈക്ക് ഫ്രാക്ഷൻസ് ആയത്, അതായത് ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം ഒന്നാണെങ്കിലും അല്ലെങ്കിൽ വ്യത്യസ്തമാണെങ്കിലും ഒന്നും മൾട്ടിപ്ലിക്കേഷനെ അത് ബാധിക്കില്ല. നമ്മൾ നോർമലായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പം നമുക്ക് നോക്കൂ, ഇവിടെ ഇപ്പോൾ 4/3 × 12/20, ഇതിൽ നേരിട്ട് ന്യൂമറേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം, ബൈ ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുന്നത്, 12 × 4 എന്ന് പറഞ്ഞാൽ 48, ബൈ 3 × 20 എന്ന് പറഞ്ഞാൽ 60. എന്നിട്ട് ഈ കിട്ടിയ ആൻസറിനെ നമുക്ക് ചെറുതാക്കി കൊണ്ടുവരാം, കട്ട് ചെയ്തിട്ട് ചെറുതാക്കി കൊണ്ടുവരാം. അപ്പോൾ 48 ഉം 60 ഉം പോകുന്നത് 6 കൊണ്ട് പോകും അല്ലേ. 10 6 ആർ 60, ദെൻ 8 6 ആർ 48. വീണ്ടും കട്ട് ചെയ്യാം, 2 കൊണ്ട്. 2 5 ആർ 10, അല്ലെങ്കിൽ 5 2 ആർ 10, 4 2 ആർ 8, ഇങ്ങനെ കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് മോളിലെ ന്യൂമറേറ്റർ 4 കിട്ടി, ഡിനോമിനേറ്റർ 5 കിട്ടി. ഇനി ഇതിനെ കട്ട് ചെയ്യാൻ കഴിയില്ല, നമുക്ക് 4/5 എന്നാണ് ആൻസർ കിട്ടിയത്. ഇനി ഈ 4/5 ഇങ്ങനെ നേരിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതല്ലാതെ ഇതിന് നമുക്ക് വേറൊരു രീതിയിലും കൂടി ചെയ്യാം. അതായത് ഈസി മെത്തേഡ് എന്ന് പറയുന്നത് നമുക്കിതിനെ ഇവിടെ നിന്ന് തന്നെ കട്ട് ചെയ്തിട്ട് കളയാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ചെറിയ 4/5 എന്ന് പറയുന്ന ആൻസർ പെട്ടെന്ന് തന്നെ കിട്ടും. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കൂ. ഇതിനെ തന്നെ ഞാൻ ഒന്നുകൂടെ ഇങ്ങോട്ട് എടുത്ത് എഴുതുകയാണ്. ദാറ്റ് ഈസ് 4/3 × 12/20. അതായത് നമുക്ക് കട്ട് ചെയ്ത് കളയാനുള്ള ഈസി ആക്കാൻ വേണ്ടിയിട്ട്. കേട്ടോ, നോക്കൂ, ഇവിടെ എപ്പോഴും കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ന്യൂമറേറ്ററിലെ ഒരു നമ്പറും ഡിനോമിനേറ്ററിലെ ഒരു നമ്പറും തമ്മിലാണ് കട്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ന്യൂമറേറ്ററിലെ മാത്രം നമ്പേഴ്സ് തമ്മിൽ കട്ട് ചെയ്ത് കളയാൻ കഴിയില്ല. ഒന്ന് മുകളിലാണെങ്കിൽ അല്ലെങ്കിൽ അംശത്തിലെയും ഛേദത്തിലെയും നമ്പേഴ്സ് തമ്മിലാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ വരുന്നത്, ഇവിടെ ഈ 4 ഉം 20 ഉം നമുക്ക് കട്ട് ചെയ്യാം. അതായത് 1 4 ആർ 4 5 4 ആർ 20 ആണല്ലോ. നെക്സ്റ്റ് ഇവിടുത്തെ 3 ഉം ഈ 12 ഉം തമ്മിൽ കട്ട് ചെയ്യാം. അപ്പോൾ 1 3 ആർ 3 1 3 ആർ 3, ദെൻ ഇവിടെ എത്ര 3s ആണ് 12 വരുന്നത്, 4 3 ആർ 12. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഇനി മുകളിൽ എന്താണ്, ഇവിടെ 1 × 4, ദാറ്റ്സ് ഈക്വൽ ടു 4/1 × 5, ദാറ്റ് ഈസ് 5. 4/5 നമുക്ക് നേരത്തെ കിട്ടിയതും 4/5 എന്നല്ലേ ആണ്. അപ്പോൾ ഈ രണ്ട് രീതിയിൽ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഏറ്റവും ഈസി ആയിട്ടുള്ളതെന്ന് പറയുന്നത് എനിക്ക് ഈ കട്ട് ചെയ്യുന്ന മെത്തേഡ് തന്നെയാണ് വളരെ ഈസി ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നമുക്ക് അങ്ങനെ കട്ട് ചെയ്തിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് എടുത്തെഴുതാം. 45/10 × 5/9. നോക്കൂ, താഴെയുള്ള നമ്പറും മുകളിലെ നമ്പറും തമ്മിൽ കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 10 ഉം 45 ഉം കട്ട് ചെയ്യാം, 10 ഉം 5 ഉം കട്ട് ചെയ്യാം. എന്ന് വെച്ചാൽ രണ്ടിലും പോകുന്ന നമ്പറാണ് ഇത് ഉള്ളത്. അപ്പോൾ നമുക്കിവിടെ 10 ഉം 5 ഉം തമ്മിൽ കട്ട് ചെയ്യാം. 1 5 ഈസ് 5, ദെൻ 2 5 ആർ 10, ഇവിടെ അങ്ങനെ വന്നു. ഇനി ഇവിടെ 9 ഉണ്ട്, ഇവിടെ 45 ഉണ്ട്. 9 ഉം 45, 9-ന്റെ ഒരു മൾട്ടിപ്പിൾ ആണല്ലോ 45, അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ കട്ട് ചെയ്യാം. 1 9 ഈസ് 9, ദെൻ 5 9 ആർ 45. ഇനി നമുക്ക് എന്തെങ്കിലും കട്ട് ചെയ്യാൻ പറ്റില്ല, ഇവിടെ 5 ആണ്, ഇവിടെ 2 ആണ്, ഇനി കട്ട് ചെയ്യാൻ കഴിയില്ല, ഇവിടെ രണ്ട് സ്ഥലത്തും 1 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് സ്റ്റെപ്പിൽ മൾട്ടിപ്ലൈ ചെയ്യണം. 5 × 1 ദാറ്റ്സ് ഈക്വൽ ടു 5, ബൈ 2 × 1 ദാറ്റ്സ് ഈക്വൽ ടു 2. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും നമുക്ക്.
ഇനി അതേപോലെ തന്നെ ഇതും കട്ട് ചെയ്യുന്ന മെത്തേഡിൽ തന്നെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്യണം, വലിയ നമ്പേഴ്സാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കട്ട് ചെയ്യുന്ന രീതി. അതൊരു നല്ലത് ഇവിടെ തന്നെ കട്ട് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ചെറിയ നമ്പേഴ്സായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നോക്കൂ, ഒന്ന് എടുത്തെഴുതാം. 21/18 ഇൻറ്റു 30/7. സെവൻ്റെ മൾട്ടിപ്പിൾ ആണ് 21. അപ്പോൾ 1 7 is 7, 3 7 is 21. കട്ട് ചെയ്ത് പോയി. ഇനി ഇവിടെ 18 ഉണ്ട്, ഇവിടെ 30 ഉണ്ട്. നമുക്ക് ഉറപ്പിച്ചും പറയാം 2 കൊണ്ട് എന്തായാലും രണ്ടിലും കട്ട് ചെയ്ത് കളയാൻ കഴിയും. അപ്പോൾ 9 2s are 18, ഇവിടെ 15 2s are 30. ശരിക്കും നല്ലത് 2 കൊണ്ട് നോക്കുന്നതിന് പോലും 2-ലും വലിയ നമ്പർ ഉണ്ടെങ്കിൽ അതാണ് ശരിക്കും പെട്ടെന്ന് തന്നെ ചെറിയ നമ്പറായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ 6 കൊണ്ട് നമുക്ക് ചെയ്യാം. ഇവിടെ 3 6 are 18 ആണ്, ഇവിടെ 5 6 are 10 ആണ്. അപ്പോൾ അങ്ങനെ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ആൻസർ കിട്ടും. ഇനിയിപ്പോൾ ഞാനിവിടെ ചെയ്ത സ്ഥിതിക്ക് ഈ 9 ഉം 15 ഉം നമ്മൾ കട്ട് ചെയ്യാം 3 കൊണ്ട് അല്ലേ. 3 3s are 9, 5 3s are 15. ഇനി ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ മുകളിലത് ഇവിടെ ഒരു 3 കാണുന്നു. അപ്പോൾ ഈ 3 1 3 is 3, ഇവിടെ 1 3 is 3. എല്ലാം കട്ട് ചെയ്തു. ഇനി ഇവിടെ ബാക്കി ഒരു 5 ആണുള്ളത്, ബാക്കി എല്ലാം 1 ആണ്. അപ്പോൾ 1 × 5 = 5 / 1 × 1 = 1. 5 by 1 = 5. ആൻസർ കിട്ടിയല്ലോ. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുന്ന രീതിയാണ് ഏറ്റവും നല്ലത്. കട്ട് ചെയ്യുമ്പോൾ നല്ലത് ശ്രദ്ധിക്കുക, ഇതങ്ങോട്ട് കട്ട് ചെയ്ത് ആകെ വൃത്തികേടാക്കുന്ന മാതിരി കട്ട് ചെയ്ത് നമുക്ക് അറിയണം ഇത് ഏത് നമ്പേഴ്സാണ്, എങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തത്, നമുക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവണം. ആ രീതിയിൽ കട്ട് ചെയ്യും. ജസ്റ്റ് ഒരു കട്ട് ചെയ്യലും ഒന്നിങ്ങോട്ട് ജസ്റ്റ് ഒരു ക്രോസിലൊരു ലൈൻ ഇട്ടാൽ മാത്രം മതി, അങ്ങനെ നമുക്ക് കിട്ടുമ്പോൾ ആൻസർ 5 കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഫ്രാക്ഷൻസ് എന്നുള്ളതൊരു ഐഡിയ കിട്ടിയല്ലോ. അത് വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ്, പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യുക. അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വേണം കട്ട് ചെയ്യാൻ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലുള്ള ഇവിടെ ഉള്ളൊരു നമ്പറും പിന്നെ ഇവിടെ ഉള്ള നമ്പറും തമ്മിൽ മൾട്ടിപ്പിൾ ആണെങ്കിലും കട്ട് ചെയ്ത് പോകരുത്, അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരു നമ്പർ താഴെയാണെങ്കിൽ ഒരു നമ്പർ മുകളിലുള്ളത്, അങ്ങനെ രണ്ടും തമ്മിൽ ക്രോസ് ചെയ്തിട്ട് അങ്ങനെ കട്ട് ചെയ്യാം. ഇപ്പോൾ ഈ നമ്പറും കട്ട് ചെയ്യാം, പ്രശ്നമില്ല. ഒരേ ഭാഗത്തുള്ളതാണെങ്കിലും കട്ട് ചെയ്യാം, അതിന് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇതും വെച്ച് കട്ട് ചെയ്യാം. അങ്ങനെ മുകളിലുള്ളൊരു നമ്പറും താഴെയുള്ളൊരു നമ്പറും തമ്മിൽ കട്ട് ചെയ്യാം. അപ്പോൾ മൾട്ടിപ്ലിക്കേഷനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയല്ലോ. ഇവിടെ നോക്കൂ, നെക്സ്റ്റ് നമ്മൾ ഡിവിഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. മൾട്ടിപ്ലിക്കേഷനെ കുറിച്ച് നമുക്ക് ഐഡിയ കിട്ടിയില്ല, ഇനി നമുക്ക് ഡിവിഷനെ കുറിച്ച് പറയാം. എൻ്റെ ഫസ്റ്റ് പ്രോബ്ലം നോക്കിയപ്പോൾ 7 by 10 division 3 by 5, 7 by 10 ന് 3 by 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫ്രാക്ഷൻസിൻ്റെ ഡിവിഷൻ നടത്തുന്ന സമയത്ത് ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ഡിവൈഡ് ചെയ്യേണ്ടത് 3 by 5 കൊണ്ടാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ 3 by 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം 3 by 5 റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 3 by 5 റെസിപ്രോക്കൽ, മലയാളത്തിൽ നമ്മൾ വ്യുൽക്രമം എന്ന് പറയും. ഈ വ്യുൽക്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് 3 by 5 വ്യുൽക്രമം അല്ലെങ്കിൽ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് അതിൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തിട്ട്, അതായത് ഈ ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിലേക്ക് ആക്കുക ബൈ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആക്കുക. അപ്പോൾ 3 by 5 റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 5 by 3 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 8 by 2 റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 2 by 8. അപ്പോൾ നമ്മൾ തന്നിട്ടുള്ളത് ഏതാണോ അതിൻ്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്കിതെന്ത് എഴുതാം? 7 by 10 എന്നുള്ളത് അതേപോലെ തന്നെ കേട്ടോ. ഏതിനെയാണോ ഡിവൈഡ് ചെയ്യേണ്ടത് അത് അതേപോലെ തന്നെ എഴുതാം. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇൻ ടു, ഇനി മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടത്. ഇവിടെ 3 by 5 ആയതുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 5 by 3 കൊണ്ടാണ്. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചല്ലോ, ഇനി അത് നോക്കി ചെയ്താൽ മതി. ഇവിടെ എന്ത് ചെയ്യാം? 3 ഉം 7 ഉം കട്ട് ചെയ്യാൻ ഒരു മാർഗം ഇല്ലല്ലോ. ഇല്ല, 3 ഉം 5 ഉം കട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പിന്നെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ഈ 10 ഉം 5 ഉം തമ്മിൽ കട്ട് ചെയ്യാം അല്ലേ. നോക്കൂ, 5 മൾട്ടിപ്ലൈ ആണ് 10. 1 5 is 5, ദെൻ 2 5s are 10. ഇനി ഇവിടെ ഒന്നും നമുക്ക് കട്ട് ചെയ്യാൻ ബാക്കിയില്ല. അതില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്തെഴുതാം? 7 × 1 = 7. ഇനി ഡിനോമിനേറ്ററിൻ്റെ അവിടെ ഇവിടെ 2 ഉണ്ട്, ഇൻറ്റു ഇവിടെ 3 ഉണ്ട്. 2 × 3 = 5 6. 2 × 3 = 6. അപ്പോൾ നമുക്കത് കിട്ടി. ഇനി ഇവിടെ നെക്സ്റ്റ് വരുന്നത്
42/50 division 7/10. अब इवे वरा 42/50 अदल नोकू 42/50 then next division पकड़ नामे इंटू इन 7/10 अतिप्रोकल आनलो 7/10 रेसीप्रोकल 10/7 अब नमुक मल्टिप्लिकेशन कहू नमु मल्टिप्लई मल्टिप्लई कट्टी कल अल सेवन 42 कट्टी 7/10 मल्टिप्ल 42 1/7 is 7 then 6/7 are 42 നമുക്ക് 50 ഉം 10 ഉം കട്ടിയാൽ ഈ 0 0 കട്ടിയാൽ മതി ഏകദേശം ഒരേ ആൻസർ തന്നെയാണല്ലേ 1 10 is 10 5 10s are 50 അതിന് പകരം 0 0 കട്ടിയത് കളയാം എന്നാലും അതേ ഉത്തരം തന്നെയാണ് കിട്ടുന്നത് ഇനി നമുക്ക് എന്തെങ്കിലും കളയാൻ പറ്റുമോ അതിൽ ഇവിടെ 6 ആണ് ഇവിടെ 5 ആണ് ഇനി ഒന്നും നമുക്ക് കട്ട് ചെയ്ത് കളയാനില്ല ഇനി ന്യൂമറേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാം 6 × 1 = 6 by 5 × 1 = 5 answer is 6/5 then next ഒരെണ്ണം കൂടി ഇവിടെ എടുത്തിട്ടുണ്ട് 30/20 അത് അതേപോലെ എഴുതി 30/20 ഇനി നമുക്ക് എന്താ എഴുതേണ്ടത് into 6/5 ആണ് അപ്പോൾ 6/5 ന്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ എന്താ വരുന്നത് 5/6 ഇനി നോക്കൂ കട്ട് ചെയ്ത് കളയാം അല്ലേ 6 ഉം 13 കട്ട് ചെയ്യാം 1 6 is 6 ദെൻ 5 6 are 30 ഇനി ഇവിടെ 20 ഉണ്ട് ഇവിടെ 5 ഉണ്ട് അല്ലെങ്കിൽ ഇവിടെ 5 ഏതെങ്കിലും ഒരു 5 ഉം 20 ആയിട്ട് കട്ട് ചെയ്യാം ഈ 5 1 5 is 5 4 5 are 20 ഇനി ഇവിടെ 5 ഉം ഇവിടെ 4 ഉം മാത്രമേ ഉള്ളൂ കട്ട് ചെയ്ത് കളയാനൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം 5 × 1 = 5 divided by 4 × 1 = 4 अब हम आंसर कटी 5/4 आंसर कटी अदायकू रु फ्राक्षन तमिल डिवाइड समय नी रख्य रामाद्राक्ष अब फ्राक्षन को डिवाइड आ अस्टिप्रोकल को मल्टिप्लई चेजा मे അതെപ്പോഴും ഓർത്ത് വെക്കുക അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യുന്ന ഡിവിഷൻ എന്ന് പറയുന്ന ക്രിയ ഇവിടെ ചെയ്യുന്നില്ല ഇവിടെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ക്രിയയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഇതുകൊണ്ട് നേരിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ റെസിപ്രോക്കൽ എടുക്കാൻ മറക്കരുത് റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും പരസ്പരം ചേഞ്ച് ചെയ്യുക ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആക്കുക ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ആക്കുക അപ്പോൾ നമുക്ക് റെസിപ്രോക്കൽ കിട്ടും അതായത് വ്യുൽക്രമം കിട്ടും എന്നിട്ട് തന്നിട്ടുള്ള നമ്പറിനെ ആ വ്യുൽക്രമം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ആ ഡിവിഷൻ്റെ റിസൾട്ട് കിട്ടും മനസ്സിലായല്ലോ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യേണ്ടതെന്ന് ഈസി മെത്തേഡ് ആണല്ലോ ഓക്കെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന ഈ ടോപ്പിക്ക് എല്ലാവർക്കും ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ പിന്നെ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മളിവിടെ മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ ഡിവിഷൻ എന്ന് പറയുന്ന ഒരു ക്രിയ ഇവിടെ നമ്മൾ ചെയ്യുന്നേ ഇല്ല അതായത് ഡിവിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ റെസിപ്രോക്കൽ വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അത് ഓർത്ത് വയ്ക്കുക റെസിപ്രോക്കൽ വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എന്ന് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് പ്രോബ്ലംസ് കൂടി ഞാനിവിടെ എഴുതിയ പ്രോബ്ലംസ് ഒന്നും അല്ലാതെ കുറച്ച് എക്സ്ട്രാ പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് നോക്കും അങ്ങനെ കട്ട് ചെയ്യുന്ന മെത്തേഡിലാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഈസി ആയിട്ടിന് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് തോന്നും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടുന്നതാണ് സോ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ